ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവിനുള്ള നീക്കമാണ് നടക്കുന്നത് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് കേരള ന്യൂസിന് ലഭിച്ചു വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഒരു കത്തിന്റെ ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കേരളം ഞെട്ടിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നായ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് കേസിലെ പ്രധാന പ്രതികളായ അണ്ണൻ സുജിത്ത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഈ മൂന്ന് പേർക്കും ശിക്ഷ ഇളവ് നൽകണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിൻ്റെ റിപ്പോർട്ട് തേടിക്കൊണ്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിൻ്റെ പകർപ്പാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതായത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം നേരത്തെ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇവർക്ക് ഇളവില്ലാത്ത ജീവപര്യന്തം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ വിധിച്ചത് ഇതിൽ മറികടന്ന് ഹൈക്കോടതിയെ ഹൈക്കോടതി വിധിയെ മറികടന്നു സർക്കാർ നീക്കത്തിൻ്റെ ഒരു നേർ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഈ മൂന്ന് പ്രതികൾ സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഈ മൂന്ന് പേരും അല്ലെങ്കിൽ സി പി എമ്മുമായി അടുത്ത് ഇടപഴകുന്ന മൂന്ന് പ്രതികൾ നേരത്തെ ഇവർക്ക് ചട്ടം ലംഘിച്ച് പരോൾ ലഭിച്ചതടക്കം വലിയ വിവാദമായിരുന്നു നിലവിൽ ഈ പ്രതികൾ ഇപ്പോൾ മുഹമ്മദ് ഷാഫി അടക്കമുള്ള പ്രതികൾ ഇപ്പോഴും പരോളിലാണുള്ളത് കഴിഞ്ഞ ദിവസം ഇവർക്ക് വീണ്ടും പരോൾ അനുവദിച്ചിരുന്നു പരോൾ അനുവദിച്ചതിന് പിന്നാലെ ഇവർ ഒരു വെള്ളച്ചാട്ടത്തിൽ നീന്തി തുടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ശിക്ഷ ഇളവ് നൽകി ഇവരെ വിട്ടയക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ സർക്കാരിന്റെ അറി കൂടി നടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ച പോലീസിന്റെ റിപ്പോർട്ട് തേടിക്കൊണ്ടാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഇത് സംബന്ധിച്ച കത്ത് പോലീസ് നയിച്ചത് ഈ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി വിധിയുടെ ഒരു ലംഘനത്തിന് സർക്കാർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഈ കേസിനകത്ത് നിർണായകമായ മൂന്ന് പ്രതികളാണ് അണ്ണൻ സുജിത്ത് മുഹമ്മദ് ഷാഫി അതോടൊപ്പം തന്നെ ഈ മൂന്ന് പ്രതികൾ ഈ കേസിനകത്ത് വളരെ നിർണായകമായി ബന്ധമുള്ളവരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരെ വിട്ടയക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയപരമായി ഏറെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരൻ്റെത് പ്രതികളെല്ലാവരും സി പി എമ്മുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് ഇവർക്ക് ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് ലഭിക്കണമെങ്കിൽ അത് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ാണ് ഈ പ്രതികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കത്ത് ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല വരും മണിക്കൂറുകളിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണം അടക്കം പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും വളരെ വ്യക്തമായ ഒരു കാര്യം വളരെ വ്യക്തമായി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഇവർക്ക് ഇളവില്ലാത്ത ജീവപര്യന്തം വിധിച്ച ശിക്ഷ വിധിച്ച ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് മൂന്ന് പ്രതികളെ പുറത്തേക്ക് വിടാൻ അല്ലെങ്കിൽ ഇളവ് നൽകാനുള്ള നീക്കം നടക്കുന്നു ആ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ജയിൽ സൂപ്രണ്ട് പോലീസിന് ഇത്തരത്തിൽ ഒരു കത്ത് അയച്ചിരിക്കുന്നത് എന്നതാണ് ഈ കത്ത് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ലിബീഷ് നിതിൻ ടി പി പ്രതികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു പ്രതികൾ യഥേഷ്ട്രി ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നു ഒരു പ്രതിയുടെ വിവാഹം സി നേതാക്കൾ നേരിട്ട് തന്നെ നടത്തി കൊടുക്കുന്നു അവർക്ക് യഥേഷ്ടം പരോൾ ലഭിക്കുന്നു അങ്ങനെ നിരവധി തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു കോടതി ശിക്ഷിച്ച പി കെ കുഞ്ഞനന്ദൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്നു പി കെ കുഞ്ഞനന്ദൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നു ആ രീതിയിൽ ടി പി കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഇടപെടൽ നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ് ഈ മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുമ്പോൾ അതിലിനി ഏതു രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായും ഈ ഇപ്പോൾ വിട്ടയക്കാൻ നീക്കം നടത്തുന്ന അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ഈ മൂന്ന് പേരും സി പി ഐ അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഈ മുഹമ്മദ് ഷാഫിയുടെ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം സി പി ഐ ബന്ധപ്പെട്ട പോസ്റ്റുകൾ നിരന്തരം ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ് ഷാഫിക്ക് ഷാഫി സിജിത്ത് ടി കെ രജീഷ് ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ ലഭിക്കുന്നത് ലബീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദമായിരുന്നു ഇവർക്ക് അനധിക പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് ഇവരെ പുറത്തെത്തിക്കാൻ അനധികൃതമായി പരോൾ ലഭിക്കാൻ ചട്ടം ലംഘിച്ച് പരോൽ ലഭിക്കാൻ അടക്കം പാർട്ടി സഹായം ലഭിക്കുന്നുണ്ടെന്ന് നേരത്തെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു ഈ ആരോപണം കൂടുതൽ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവരെ വിട്ടയക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടി എന്നാണ് ഈ കത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പരോളില്ലാത്ത അല്ലെങ്കിൽ ഇളവുകളില്ലാത്ത ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആളുകൾക്കാണ് ആളുകളെയാണ് ഇത്തരത്തിൽ വിട്ടയക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ അറിവോടെ അല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും വരും മണിക്കൂറിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് കെ കെ രമ അടക്കമുള്ളവരുടെ പ്രതികരണം ഇത് സംബന്ധിച്ച് പുറത്തു വരാനുണ്ട് വലിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാർ മറുപടി പറയേണ്ട ഒരു തലത്തിലേക്കായിരിക്കും ഇത് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതിൽ തർക്കമില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കനത്ത പരാജയത്തിൽ കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃയോഗത്തിൽ വലിയ വിമർശനം അടക്കം ഉയർന്ന സാഹചര്യത്തിലാണ് അതിന് തൊട്ടുപിറകെയാണ് ഇത്തരത്തിൽ കൊലപാതകം ിൽ കേരളം ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരന്റെ മതത്തിന് ശേഷം വടകര അടക്കമുള്ള മണ്ഡലങ്ങൾ സി പി എമ്മിന് പച്ചതോടാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണയും പി ചന്ദ്രശേഖരൻ വധം വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ ചർച്ചയായിരുന്നു യു ഡി എഫും കോൺഗ്രസും അത് വലിയ ചർച്ചയാക്കിയിരുന്നു അതിന്റെ പരിണിത ഫലം അനുഭവിച്ച സി പി ഐ എം തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കേരളത്തെ അത് അമ്പരപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല രാഷ്ട്രീയ കേരളത്തിൽ അത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വരും മണിക്കൂറുകളിൽ തീ പിടിച്ച ചർച്ചയ്ക്ക് ഈ കത്ത് കത്ത് ആധാർ മാും എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ലിബീഷ് ശരി നിതി